നിയമ ഭേദഗതി നടപ്പിലായാലും ഡിറ്റൻഷൻ ക്യാമ്പിൽ ചിലർ പ്രതീക്ഷിക്കുന്നത് ആദ്യം ഒരു വിഭാഗത്തെയാണ് ഡിറ്റൻഷൻ ക്യാമ്പിൽ അടക്കുക. സ്വാഭാവികമായിട്ട് അതായിരിക്കും. പക്ഷേ ആ വിഭാഗത്തെ മാത്രമല്ല കേന്ദ്രീകരിക്കുക. ഈ ഫാസിസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളിപ്പോ മ്യാൻമറിൽ കാണുന്നുണ്ടല്ലോ. പഴയ ജർമ്മനിയുടെ ഉദാഹരണം ഒന്നും എടുക്കണ്ട. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ റോഹിംഗ്യകളെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷക്കാർ വിചാരിച്ചു പോവാ ഇത് അവിടുത്തെ ന്യൂനപക്ഷത്തെയല്ലേ, നമുക്കൊന്നും ബാധകമില്ലല്ലോ. ഇപ്പൊ എന്തായി, അവിടുത്തെ ഭൂരിപക്ഷത്തെ തന്നെ ആക്രമിക്കുന്നിടത്തേക്ക് എത്തി. ഇതാണ് ഫാസിസത്തിന്റെ ഒരു രീതി. ഇവിടെ ഡിറ്റൻഷൻ ക്യാമ്പായാലും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കാണണ്ട, തങ്ങൾക്ക് അനഭിമതരായി തോന്നുന്ന എല്ലാവർക്കുമുള്ള ക്യാമ്പായിട്ടത് മാറും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഒരു ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക.